ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് ഗ്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കരിമ്പിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ കരിമ്പ്. പക്ഷേ കരിമ്പ് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുമ്പോൾ പല്ല് ഭയങ്കര വേദനയാണ്. അതേസമയം കരിമ്പിൻ്റെ ജ്യൂസ് ആക്കി കുടിക്കുന്ന സമയത്ത് മേശൻ്റെ ഹെൽപ്പോടെ ആയതുകൊണ്ട് ഭയങ്കര നല്ല കേട്ടോ. നമ്മുടെ വിളർച്ച മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് കരിമ്പ്. പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് കരിമ്പ്. കരിമ്പ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് ഓടക്കുഴൽ പോലെയാണുള്ളത്. ഓക്കെ, എനിവേസ് നമുക്ക് ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തേത്, ആർത്തവ വിരാമം തടയാനും ഗർഭാശയത്തിൻ്റെ സമ്പൂർണമായ ആരോഗ്യത്തിനും കരിമ്പ് വളരെ നല്ലതാണ്. പല സ്ത്രീകൾക്കും പെട്ടെന്ന് തന്നെ മെൻസ്ട്രേഷൻ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് ഗർഭപാത്രത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ മാറ്റി നല്ല ആരോഗ്യത്തോടെ നിങ്ങളുടെ ഗർഭപാത്രത്തെ സൂക്ഷിക്കാൻ എന്ത് സഹായിക്കും? കരിമ്പ് സഹായിക്കും. ഇത് കൂടാതെ മലബന്ധം, പല ആളുകൾക്കും വേനൽ സമയത്താണ് പ്രത്യേകിച്ച് യൂറിൻ പോകുന്നത് കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, മഴക്കാലത്ത് നന്നായിട്ട് നമ്മൾ മൂത്രമൊഴിക്കുകയും വേനൽക്കാലമാകുമ്പോൾ മൂത്രം പോവാത്ത അവസ്ഥ വരികയും ചെയ്യും. വെള്ളം കുടിച്ചാലും അത് കാണില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഈ പറയുന്ന മൂത്ര തടസ്സത്തിനും മൂത്രക്കല്ലിനും വളരെ നല്ലൊരു പ്രതിവിധിയാണ് കരിമ്പ് കഴിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷനും ഏറ്റവും മികച്ചൊരു സംഭവമാണ്. അതായത് ഗർഭപാത്രം, അതുപോലെ യൂറിത്ര തുടങ്ങിയ ആ ഒരു ഏരിയയിൽ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് കരിമ്പ് എന്ന് പറയാം. ഷുഗർ കെയിൻ എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതുമാത്രമല്ല, നാച്ചുറൽ മധുരത്തിൻ്റെ ഒരു സോഴ്സ് കൂടിയാണ്. പഞ്ചസാര വളരെ പ്രോസസ്സ് ചെയ്ത് വരുന്നൊരു സംഭവമല്ലേ. അപ്പം നമുക്ക് നാച്ചുറലി കെമിക്കലൊന്നും അല്ലാത്ത ഒരു സംഭവം കൂടി ആയതുകൊണ്ട്, നാച്ചുറൽ മധുരമായതുകൊണ്ട് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. പിന്നെ പ്രമേഹ രോഗികൾക്കും കരിമ്പ് കഴിക്കാം. അത് വലിയ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. മൂത്രക്കല്ലിനും ഏറ്റവും മികച്ചൊരു കാര്യമാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മൂത്രക്കല്ലിൻ്റെ പ്രശ്നം ഉണ്ടാകില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ കടകളിലൊക്കെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത്? നേരെ ആ മെഷീനിലേക്ക് കരിമ്പ് കയറ്റിവിടാണ്. അതിൽ നമ്മൾ വേറെ ഒരു അഡീഷണൽ ഷുഗറും അഡീഷണൽ മധുരവും സ്വീറ്റ്നെസ്സിന് വേണ്ടി ആഡ് ചെയ്യുന്നില്ല. അതിലൊരു നാരങ്ങ വെക്കുന്നുണ്ട് ചെറിയൊരു പുളി കൂടാൻ വേണ്ടിയിട്ട്. ചിലതിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതായത് ഇതിനൊക്കെ തന്നെയും സ്വാഭാവികമായിട്ടുള്ളൊരു ഘടനയും ഗുണവും മണവും രുചിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കരിമ്പിനെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. തളർച്ചയും അതുപോലെ ഈ പറയുന്ന വിളർച്ചയും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കരിമ്പ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിളർച്ചയൊക്കെ തോന്നുന്നുണ്ട്, ക്ഷീണം തോന്നുന്നുണ്ട്, വേനൽ കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറും. സോ ലേഡീസിന് തീർച്ചയായിട്ടും കഴിക്കുക. ഇതിൻ്റെ ഓരോ സീസൺ ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു സംഭവമാണ് കരിമ്പിൻ്റെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.